ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ BMW G310 GS-നെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് കുറേ ഇഷ്യൂസ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ്, അതിൽ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തു. ആ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചും കൂടെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു ചാനലിൽ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഏകദേശം ഞാനൊരു 7 മന്ത്സോളമായി ഒരു വണ്ടി യൂസ് ചെയ്യുന്നു. അപ്രോക്സിമേറ്റ്ലി നമ്മുടെ വണ്ടി ഓടിയിരിക്കുന്ന KM നമുക്ക് നോക്കാം. വണ്ടി എന്ന് മാത്രം ഓടിയിട്ടുണ്ടെന്ന് നോക്കാം. 7201 കിലോമീറ്റർ ഞാൻ നമ്മുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 മന്ത്സ് കൊണ്ട് വളരെയധികം ഞാൻ ഹാപ്പിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു മോശമായിട്ടുള്ളതൊന്നും തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ G310 GS ഉപയോഗിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളെങ്കിലും കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് പല രീതിയിലുമാകാം. എങ്കിലും ആസ് എ പേഴ്സൺ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. അതോടൊപ്പം തന്നെ നമ്മളൊരിക്കലും ഒരു വണ്ടിയാണ്, ഒരു മെഷീനറിയാണ്, നമ്മൾ പാനിക്കാനേണ്ട ആവശ്യമില്ല. എനിവേ, നമുക്ക് അതിലേക്കൊന്ന് പോവാം. ആദ്യമേ നമ്മുടെ റൈഡ് ബൈ വയർ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വണ്ടിയുടെ ഈ ഒരു പോർഷൻ. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കാണാൻ പറ്റും, ഇത് കുറച്ച് പഴയതായി, അതായത് 7 മാസം പഴക്കത്തിൻ്റെ ആയതായി. പക്ഷേ റീസെൻ്റ്ലി ഒരു 1 മന്ത്തിന് മുമ്പ്, അല്ലെ സോറി, ഒരു 20 ഡേയ്സ് അപ്രോക്സിമേറ്റ്ലി ആയിട്ടുള്ള ഞാൻ ഇത് ഒരു മാറ്റിയിടാം. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇത്രയും ഞാൻ ലേറ്റായതിൻ്റെ കാര്യം വേറൊന്നുമല്ല. നമ്മളൊരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റൈഡ് ബൈ വയർ ഇഷ്യൂ ക്ലിയർ ആക്കിയപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ ഒരിക്കലും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. യൂസ് ചെയ്തു അത്യാവശ്യം കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രം നിങ്ങളുടെ അടുക്കളേക്ക് എനിക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ റൈഡ് ബൈ വയർ ഇഷ്യൂ കംപ്ലീറ്റ്ലി ക്ലിയർ ആയോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആക്കിയത്. ഓക്കെ, അപ്പം ബൈ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പം ഇതാണ് നമ്മുടെ റൈഡ് ബൈ വയർ. ഇത് ഇത്രയും ഒരു പോർഷൻ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നൊരു കാര്യം, എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഈ റൈഡ് ബൈ വയർ ചേഞ്ച് ചെയ്ത ശേഷം കുറേ വ്യത്യാസങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്കുണ്ടായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 25 ഡേയ്സ് അപ്രോക്സിമേറ്റ്ലി അതിൽ കൂടുതലായിട്ടില്ല ഇത് ചേഞ്ച് ചെയ്തിട്ട് റൈഡ് ബൈ വയർ. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വണ്ടി ഏകദേശം ഒരു 7 മന്ത്സിന് താഴെ, അതായത് 6.5 അടുത്ത് ഞാൻ ഒരു മന്ത്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂസ് ചെയ്ത ടൈമിൽ ആക്ച്വലി റൈഡ് ബൈ വയർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഞാൻ KTMൻ്റെ വണ്ടി, റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ഇതൊക്കെയാണ് യൂസ് ചെയ്തത്. പിന്നീടാണ് ഞാനൊരു ഈ ഒരു ബ്രാൻഡിലേക്ക് വരുന്നത്. ഇപ്പോൾ റൈഡ് ബൈ വയർ ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൈഡ് ബൈ വയർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അത് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കലി നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുമ്പം റൈഡ് ബൈ വയർ ആദ്യമായി ഞാൻ വണ്ടി ഡെലിവറി എടുത്തു, 6 മന്ത്സിന് മേളിൽ വണ്ടി ഓടിച്ചു, ഫസ്റ്റ് സർവീസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴും വണ്ടി ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്തു, ഇടുക്കി, വയനാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, അപ്പോഴൊന്നും ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഏകദേശം 6 മന്ത്സ് എടുത്തു ഈ ഒരു വണ്ടിയുടെ റൈഡ് ബൈ വയർ ഇഷ്യൂ കംപ്ലൈൻ്റ് ആകാൻ. അത് പറയാൻ ഞാൻ കാരണം, ഞാൻ 6 മാസത്തിനുള്ളിൽ തന്നെ ഈ വണ്ടി റൈഡ് ബൈ വയർ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതായത് ഞാൻ ഡെലിവറി എടുത്തപ്പോൾ പോലെ തന്നെയുള്ള റൈഡ് ബൈ വയർ ഇഷ്യൂ ഈ വണ്ടിക്ക് ഉണ്ട്. പക്ഷേ അത് പ്രോപ്പറായി അതിൻ്റെ ഫൈനലിലേക്ക് എത്തിയത് ഏകദേശം ഈ ഒരു ടൈം എത്തി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം റൈഡ് ബൈ വയർ എന്ന് പറയുന്ന സംഭവം ഓൾറെഡി കംപ്ലൈൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ത്രോട്ടിൽ അല്ലെങ്കിൽ എഞ്ചിനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നം നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ സാധിച്ചിരുന്നില്ല. ആ ടെക്നീഷ്യൻ അല്ല, ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയുന്നില്ല. എങ്കിലും വണ്ടി കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ റൈഡ് ബൈ വയർ മാറിയതിന് ശേഷം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി എക്സാക്ട്ലി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ചായി, വളരെ സ്മൂത്തായി. കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് വണ്ടിക്ക് കൂടി, സ്മൂത്തായി, എക്സാക്റ്റ് ആയിട്ട് വണ്ടി സ്മൂത്തായി. വണ്ടിക്ക് കുറച്ചും കൂടെ എന്താ പറയുക, വണ്ടിയുടെ ഈ ഒരു ആക്സിലറേറ്റർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും വളരെയധികം ഒരു എന്താ പറയുക, സ്മൂത്തായി വണ്ടിക്ക്. ഇവിടെ കുറച്ച് ടൈറ്റ്, ഞാൻ നേരത്തെ യൂസ് ചെയ്ത ആക്സിലറേറ്ററിന് ഇത്രയും ഒരു ചെറിയൊരു ടൈറ്റ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കുറച്ചും കൂടെ അതൊരു എന്താ പോരായിരുന്നു എന്ന് വേണം പറയാം. ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം
കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. വണ്ടിയുടെ എൻജിനുമായിട്ടുള്ള ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് വളരെയധികം കൂടി, വണ്ടി സ്മൂത്തായി, കുറച്ചും കൂടെ സ്പീഡിൽ വണ്ടി കയറുന്നതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത പോലെ തോന്നി. കാരണം ഞാനത് പറയാൻ, കാരണം ആദ്യം ഓടിച്ചത് ഇപ്പോൾ ഓടിച്ച നമ്മുടെ ഫീലിങ്ങിനെ കുറിച്ചാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് റൈഡ് ബൈ വെയറിനെ കുറിച്ചുള്ള എനിക്ക് വന്നത്. എനിവേ, കുറച്ച് വണ്ടികൾക്ക് മാത്രമേ റിപ്പോർട്ടായിട്ടുള്ളൂ. ഈ BMW ഇപ്പോഴും റീകോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഇഷ്യൂ വരുന്ന വണ്ടികൾക്ക് അത് വണ്ടികൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ഏകദേശം ഒരു 8,000 രൂപയോളം അല്ലെ 7,000-8,000 രൂപയോളം അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. കാരണം ഫ്രീ ബില്ലിൽ ഞാൻ കണ്ടിരുന്നു ആ ഒരു കോസ്റ്റ് അവർ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇത് കാശൊന്നും മേടിച്ചില്ല. എനിവേ, ഞാൻ ഈ വണ്ടി ഒരു റൈഡ് ബൈ വെയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയപ്പം തന്നെ വളരെയധികം അന്നത്തെ ദിവസം തന്നെ എനിക്കവർ ക്ലിയർ ചെയ്ത് തന്നു. എറണാകുളം അഡ്വൈസർമാർ വിഷ്ണു, അതോടൊപ്പം തന്നെ നമ്മുടെ സർവീസ് മാനേജറായിട്ടുള്ള പ്രതീഷ്, ഇവരൊക്കെ വളരെയധികം റെസ്പോൺസീവ് ആയി നമ്മളോട്. അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് നമുക്കൊന്ന് ചെയിൻ ലൂപ്പിംഗ് ചെയ്തു തന്നു. ഇതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇതുവരെ എനിക്ക് ഷോറൂമിൽ നിന്നൊരു മോശം ഒന്നും ആയിട്ടുള്ള ഒന്നും പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എനിവേ, അടുത്തൊരു കാര്യം, നമുക്ക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഫോണിൽ കൂടെ പ്രതീക്ഷയോട് സംസാരിച്ചപ്പോഴും. ബ്രേക്ക് പാഡിൻ്റെ അല്ലെങ്കിൽ മറ്റ് പല ഇഷ്യൂസ് നമ്മുടെ ഗ്രൂപ്പുകളിലും ഒരുപാട് ഇഷ്യൂസ് പറയുന്നുണ്ട്, പല കംപ്ലൈൻറ്റുകളായിട്ട് പറയുന്നുണ്ട്. എനിവേ, അതിലേക്ക് നമുക്കൊന്ന് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബ്രേക്കിംഗ് യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ട് ബ്രേക്കിങ്ങുകളും ഒരുപോലെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അത് ശീലിച്ച് പരിചയിക്കുക. കാരണം ഷോറൂമിൽ ഏറ്റവും കൂടുതൽ വരുന്നത് റിയർ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. പക്ഷേ ഫ്രണ്ട് ചേഞ്ച് ചെയ്തായിട്ട് വരുന്നില്ല. അതേസമയം നമ്മൾ രണ്ടും കൂടെ ആ ഒരു കോമൺ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ആ ഒരു റേഷ്യോയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ പോകത്തുള്ളൂ. പെട്ടെന്ന് ബ്രേക്ക് പാഡ് സിംഗിൾ ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകത്തില്ല. സോ ബ്രേക്ക് പാഡ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, മീൻസ് ബ്രേക്കിംഗ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ആ ഒരു പ്ലേയിൽ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വണ്ടിയുടെ ടയർ പ്രഷറിനെ കുറിച്ചാണ്. അപ്പം വണ്ടിയുടെ ഈ ഒരു ബാക്ക് ടയറും ഫ്രണ്ട് ടയറിലും നമ്മൾ ടയർ പ്രഷർ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളിവിടെ വണ്ടിയുടെ സ്റ്റമ്പിനിവിടെ നമ്മുടെ ടയർ പ്രഷറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ വണ്ടി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 1 week അല്ലെങ്കിൽ ഒരു 2 weeks മുമ്പായിട്ട് തന്നെ വണ്ടിയുടെ പ്രോപ്പറായിട്ട് എയർ ചെക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ 2 weeks ശേഷം അല്ലെങ്കിൽ 2-3 weeks തന്നെ പ്രോപ്പറായിട്ട് വണ്ടി അവിടെ അധികം യൂസ് ചെയ്യാതെ വെക്കുന്ന വണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് എയർ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ടയറിൻ്റെ ലൈഫ് പെട്ടെന്ന് പോകും. കാരണം ടയർ പ്രഷർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ടയർ പെട്ടെന്ന് ചീത്തയായപ്പോൾ ഉള്ള ചാൻസ് കൂടാണ് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ നമ്മുടെ വണ്ടിയെക്കുറിച്ച് പറയാനുള്ള കാര്യം. നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കഴിയാവുന്നതും നിങ്ങൾ വണ്ടിയുടെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്, നിങ്ങൾ കഴിയാവുന്നതും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങളുടെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ ബാൻഡോസിലാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഫിറ്റിങ്സ് എല്ലാം ചെയ്തത്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു വൈസർ എന്തെന്ന് ചോദിച്ചു. തൽക്കാലം ഞാൻ വൈസർ ഊരി വച്ചിരിക്കുകയാണ്. കാരണം ഞാനൊരു ടൂറിങ് ലോങ് പോകുമ്പോൾ മാത്രമേ ഞാൻ ആ വൈസർ വെക്കാറുള്ളൂ. അതുവരെ നമ്മുടെ കമ്പനിയുടെ ഈ ഒരു വൈസർ വെക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അത് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യും, അല്ലാത്തപ്പോൾ നമുക്ക് മറ്റേത് യൂസ് ചെയ്യാം. ഹാൻഡ് ഗാർഡ് ആണെങ്കിലും അതുപോലെ തന്നെ കുറേ ആൾക്കാർ നോക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഈ പറഞ്ഞ ഹാൻഡിൽ ബാർ റൈസർ. ഹാൻഡിൽ ബാർ റൈസർ വെച്ചതിൻ്റെ ഗുണം വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു വണ്ടിയുടെ വെക്കുമ്പോൾ വണ്ടിക്ക് എപ്പോഴും വണ്ടിയിൽ നമ്മൾ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. ബട്ട് ഈ ഒരു സംഭവം ചെയ്തപ്പോൾ വണ്ടിക്കുള്ളിലിരുന്ന് വണ്ടി ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കംഫർട്ട് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. മറ്റൊന്നും എനിക്ക് വണ്ടിയെക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ റൈഡ് ബൈ വയർ ഇഷ്യൂ അല്ലെങ്കിൽ ബാറ്ററി ഇഷ്യൂ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഷോറൂമിലേക്ക് വളരെ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പറയാനുള്ള കാര്യം, ഇതിൻ്റെ ബാറ്ററി ഇഷ്യൂനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഓൾറെഡി ഈ വണ്ടിയുടെ ബാറ്ററി അവർ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം എൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നു, പക്ഷേ അവർ ഒരു റീകോളിംഗ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല BS4 ബാറ്ററി ആയിരുന്നു BS6 ആദ്യത്തെ മോഡൽ, അതായത് ഇറക്കിയ മോഡലിൽ കുറച്ച് അവർ ആഡ് ചെയ്തിരുന്നു. അതവർ അവരുടെ ഭാഗത്തു നിന്ന് വളരെ നീറ്റായിട്ട് തന്നെ അവർ വിളിച്ചു, സാറിന് വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ എപ്പോഴാണ് വരാൻ പറ്റുന്നതെന്ന് അവരെന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ബാറ്ററി ചേഞ്ച് ചെയ്ത് തന്നു, ECU അപ്ഡേഷൻ ചെയ്തു തന്നു. എനിവേ, ഒരു പ്രശ്നവുമില്ലായിരുന്നു. സോ വണ്ടി വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ, നിങ്ങൾ വണ്ടി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ വണ്ടി ഒരുപാട് സെൻസറുകളും അത്യാവശ്യം ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് ഈ സെഗ്മെൻറ്റ് വരുന്ന മറ്റ് കമ്പാരിറ്റീവ്ലി മറ്റ് വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇലക്ട്രോണിക്സ് ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് KTM 390 ആണ്. എങ്കിലും ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നമ്മൾ പ്രഷർ വാഷ് അതി കഴിയാവുന്നതും ഒഴിവാക്കുക. കാരണം
ഇതിലേക്കുള്ള ഈ ഒരു പോർഷനിലേക്കും അതുപോലെ തന്നെ വണ്ടിയുടെ മറ്റു ഭാഗങ്ങളിലേക്കും നിങ്ങൾ സാധാരണ രീതിയിൽ ഓസ് അടിച്ച് നല്ല രീതിയിൽ നല്ല 3M ഒക്കെ നല്ല വാക്സ് വരുന്ന വിത്ത് വാക്സ് വരുന്ന നല്ല ഷാംപൂസ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഓൺ ആയിട്ട് തന്നെ വണ്ടി ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ ഒരു 500 KM നിങ്ങൾ വണ്ടിയുടെ ചെയിൻ ലൂപ്പ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 500 KM നല്ല രീതിയിൽ ഓടുന്നൊരു വണ്ടിയാണെങ്കിൽ 500 KM മുമ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല രീതിയിൽ ചെയിൻ ക്ലീൻ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ BMW അവർ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തരുന്ന ചെയിനിലുണ്ട്, അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു നല്ല ചെയിൻ, കാരണം ലാസ്റ്റ് എനിക്ക് ചെയിൻ അവർ ലൂപ്പ് ചെയ്ത് തന്നിരുന്നു. ആ ചെയിൻ ലൂപ്പ് ഇട്ടപ്പോൾ ഒരുപാട് വ്യത്യാസം എനിക്ക് തോന്നുന്നു, നല്ലൊരു കുറച്ച് കംഫർട്ട് തോന്നി. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മോട്ടോറുകളുടെ ഒന്നും യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര വലിയ കംഫർട്ടാണെന്ന് തോന്നിയിട്ടില്ല. സോ അത് യൂസ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. വണ്ടിയിൽ കുറച്ച് ട്രാവൽ ചെയ്ത് വന്നതാണ്, കുറച്ച് ചെളിയൊക്കെ ഉണ്ട്, ഇനിയും നാളെ സൺഡേ ആയതുകൊണ്ട് വാഷ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിസ്സാരമായ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പം നിങ്ങൾ വണ്ടിയെ ശ്രദ്ധിക്കാം, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എമിൽ സൈനിങ് ഓഫ്.